നമ്മളെല്ലാ കാര്യവും സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്. ഈ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കായിരിക്കും നമ്മൾ പോവുക. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും സ്പാം മെസ്സേജുകളൊക്കെ, വൈറസുകളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് കയറുകയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്യും ഇത്തരം വെബ്സൈറ്റുകളോടൊക്കെ നമ്മൾ അറിയാതെ കയറി കഴിഞ്ഞാൽ. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ക്രോമിൽ തന്നെ നമുക്ക് ഒരുപാട് സെറ്റിംഗ്സുകൾ ഗൂഗിൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്രൗസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സേഫ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ഒരു പുതിയൊരു സെറ്റിംഗ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ ആ ഒരു സെറ്റിംഗ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ആ ഒരു സെറ്റിംഗ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ്, ഗൂഗിൾ ക്രോമിലൂടെയാണ്. ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ക്രോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്രോം എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ മൂന്ന് കുത്ത്, അതായത് സ്കോളൻ എന്ന് പറയുന്ന നമ്മളത് ആ മൂന്ന് കുത്ത് നമ്മൾ നൽകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് സ്ലാഷ് നൽകണം, ചെരിഞ്ഞ വര നമ്മൾ നൽകി കൊടുക്കുക, അതാണ് സ്ലാഷ് നൽകി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്ലാഗ്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട്. നമ്മൾ പല വീഡിയോകളിലും ഈ ഒരു ഭാഗത്തുള്ള സെറ്റിംഗ്സുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ബ്രൗസിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഗൂഗിൾ ക്രോമിലുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ സെർച്ച് ബാർ ഉണ്ടാകും, അവിടെ നമ്മൾ സേഫ് ബ്രൗസിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SAFE എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇട്ട് ബ്രൗസിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണാൻ സാധിക്കും ബ്രൗസിംഗ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സേഫ് ബ്രൗസിംഗിൽ. ഇവിടെ നമുക്ക് രണ്ടും ഡീഫോൾട്ട് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഡീഫോൾട്ട് എന്നുള്ളതിൽ എനേബിൾ എന്ന് കൊടുക്കുക, രണ്ടാമത്തെ ഡീഫോൾട്ട് എന്നുള്ളതിൽ എനേബിൾഡ് എന്ന് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന റീ ലോഞ്ച് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഗൂഗിൾ ക്രോം എക്സിറ്റ് ആയി വീണ്ടും ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഗൂഗിൾ ക്രോമിന്റെ ഏറ്റവും മുകളിലുള്ള ഒത്തിരി ഡോട്ട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ആണ് കാണാൻ സാധിക്കുക. നേരത്തെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനുകളുണ്ട്. ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷനും സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷനും നോ പ്രൊട്ടക്ഷൻ എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആണ്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗൂഗിളിൽ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാകുക. നമ്മളത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ സെക്യൂർ നൽകുന്നതിനൊക്കെ ഈ ഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇത് ഗൂഗിളിന്റെ ഒരു ബ്രൗസിംഗ് സെറ്റിംഗ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും മറ്റു തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുകയും നമുക്ക് കൂടുതൽ സേഫ് ആയിട്ട് ഗൂഗിൾ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായ അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇതുപോലെ വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.